കർക്കിടക മാസത്തിലൂടെയാണ് മലയാളികൾ കടന്നു പോകുന്നത്. രാമായണ മാസം, പഞ്ഞമാസം, പുണ്യമാസം എന്നിങ്ങനെയുള്ള പേരുകളിലെല്ലാം കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട്. ആയുർവേദത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ ഹൈന്ദവ വിശ്വാസികൾ പൊതുവെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്ന ശീലമുണ്ട്. കർക്കിടക മാസത്തിലെ ആദ്യ 7 ദിനങ്ങൾ മുഴുവനായും അവർ മത്സ്യമാംസാദികൾ ഒഴിവാക്കും. ചിലർ കർക്കിടക മാസം മുഴുവനും മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കും. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതേസമയം കർക്കിടക മാസത്തിൽ മത്സ്യമാംസാദികൾ കഴിച്ചാൽ ആരോഗ്യത്തിന് ദോഷമാണ് എന്നൊരു അന്ധവിശ്വാസം പൊതുവെ മലയാളികൾക്കിടയിലുണ്ട്. അത് തീർത്തും അശാസ്ത്രീയമാണ്. കർക്കിടക മാസത്തിൽ മത്സ്യമാംസാദികൾ കഴിച്ചതുകൊണ്ട് ശരീരത്തിന് പ്രത്യേകമായി ഒരു ദോഷവും സംഭവിക്കുന്നില്ല. മാത്രമല്ല, ചിക്കനും മീനും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ അടക്കമുള്ള പോഷകങ്ങൾ നൽകുന്ന ഭക്ഷണ സാധനങ്ങളാണ്. അവ ഒരു മാസത്തോളം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. കർക്കിടകവുമായി ബന്ധപ്പെട്ട മറ്റൊരു അശാസ്ത്രീയതയാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കറി വെച്ച് കഴിക്കരുത് എന്നുള്ളത്. ഇതും അശാസ്ത്രീയമാണ്. കർക്കിടക മാസത്തിൽ മുരിങ്ങയിലയിൽ വിഷാംശം ചേരും എന്നാണ് പൊതുവെ മലയാളികളുടെ വിശ്വാസം. എന്നാൽ ഇതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. കർക്കിടക മാസത്തിലും മുരിങ്ങയില കറി വെച്ച് കഴിക്കാം. അത് ആരോഗ്യത്തിന് ഒരു തരത്തിലും ദോഷം ചെയ്യുന്നില്ല.